കാസർഗോഡ് മംഗലാപുരം പ്രദേശത്തിന്റെ ഒരേറ്റവും ഓണം കേറാ മൂലയിൽ മഹാനായ തങ്ങളുസ്താദിന്റെ സാന്നിധ്യം എത്തിപ്പെട്ടതിന്റെ ശേഷം ആ നാട് വികസിക്കുകയാണ്. മാസം മാസം ലക്ഷക്കണക്കായ ആളുകൾ വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളുമായി ഓതിയും കരഞ്ഞും കടന്നു വരുന്നത് അവിടെയാണ്. ആംബുലൻസുകൾ ഓടിപ്പാഞ്ഞു വരുന്നത്, വേദനിക്കുന്ന മനസ്സുകൾ കടന്നു വരുന്നത് കേവലം ഒരു പത്രപരസ്യം കൊണ്ട്, കേവലം എന്തെങ്കിലുമൊക്കെ ഒരു പ്രചണ്ഡമായ പ്രചാരണം കൊണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ ഒരു വട്ടമോ രണ്ടു വട്ടമോ കഴിഞ്ഞേക്കാം. അണമുറിയാത്ത അനുഭൂതിയുള്ള ജനവിഭാഗങ്ങള് ഇങ്ങനെയുള്ള നമ്മുടെ ആത്മീയ നേതാക്കളുടെ പരിസരത്ത് സംഗമിക്കുന്നത് അവരെ അള്ളാഹു തആല ഉയർത്തുന്നതും വളർത്തുന്നതുമൊക്കെ സുഹൃത്തുക്കളെ അള്ളാഹു ഈ ഉമ്മത്തിന് നൽകുന്ന മഹാഭാഗ്യമാണ്. ഇടതടവില്ലാതെ ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത് അള്ളാഹു കാത്തു എന്നതിന്റെ പിന്തലമുറക്കാരുടെ നേർസാക്ഷ്യങ്ങളാണ് ഇതുപോലെയുള്ള നായകന്മാർ. ഞാൻ നിർത്തുകയാണ്. പക്ഷേ അതുകൊണ്ടാണ് ഇന്ന് പലർക്കും വരളി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 10-16 കൊല്ലക്കാലം ചന്ദന ഫാക്ടറി നടത്തിയിട്ട് ഒരു ഇന്നോവ കാറിൽ സഞ്ചരിക്കാൻ കഴിയാത്ത എന്റെ മുന്നിലൂടെ മഹാ വലിയ വലിയ തങ്ങന്മാര്, 3400 ശമ്പളം വാങ്ങേണ്ടവർ വലിയ ബെൻസ് കാറിൽ സഞ്ചരിക്കുന്നതിൽ വ്യാകുലപ്പെടുന്ന ആധുനിക സാമുദായിക നേതാക്കളിലെ സാധുക്കളോട് വിനയത്തോടെ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചൊരു വാക്ക് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽ ഫഖ്റു ലി അസ്ഹാബി സആദ, ഈ ഉമ്മത്തിന് ദാരിദ്ര്യമാണ് ഖൈറ്. വൽ ഗിനാ ലിൽ മുഅ്മിനി ഫീ ആഖിരി സമാനി സആദ, ആഖിർ സമാനിൽ വരുന്ന എന്റെ സമുദായത്തിന് ഐശ്വര്യവും പണവുമൊക്കെ ഇസ്സത്താകുന്ന അത് ഖൈറാകുന്ന കാലം വരൂ. അതിന്റെ ഒരു കാരണം കൂടി ഹബീബ് പറയുകയാണ്, ലിയന്നഹു യസീറുൽ മാലു ഇലാ ബുഖലാഇഹി, ചന്ദന ഫാക്ടറി നടത്തുന്നവരും സാമുദായിക നേതൃത്വം കൈയാളുന്നവരും പിശുക്കന്മാരും അതുപോലെ തന്നെ ഫസാദിന്റെ ഉടമക്കാരുമാകുമ്പോ ആലിമിനും തങ്ങന്മാർക്കും ഇനയുണ്ടാകലാണ് ഈ ഉമ്മത്തിന് ഖൈറെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചെങ്കിലോ ചുരുക്കുന്നു മുസ്ലിമീങ്ങള്, ഇന്നലകളിൽ ചുക്കിച്ചുളിഞ്ഞ നമ്മുടെ ഐഹിക പരിത്യാഗികളായ ആലിമീങ്ങളുടെ ശരീരത്തിലേക്ക് ചൂണ്ടിയിട്ട് ഇതാണ് സുന്നീസം, ഇവരുടെ കൂടെ നിന്നാൽ ഈ ഉമ്മത്ത് രക്ഷപ്പെടൂല, അവർക്ക് പുരോഗതി ഉണ്ടാകൂല എന്ന് പറഞ്ഞ് ആലിമീങ്ങളുടെ ചുക്കിച്ചുളിഞ്ഞ വസ്ത്രത്തിലേക്കും അവരുടെ കാൽനടപ്പാതയിലേക്കും ചൂണ്ടിയിട്ട് പരിഹസിച്ച് ഉമ്മത്തിനെ ബിരുദത്തിലേക്ക് കൊണ്ടുപോയവർ ധനാഢ്യന്മാർ എന്ന് തിരിച്ചു പറയുന്നത് കണ്ടോ മുസ്ലിയാരെ കാര്, കണ്ടോ തങ്ങളെ കാര്. അതുകൊണ്ടവരെ പിന്നിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് പറയുന്നതെങ്കിൽ ഈ ഉമ്മത്തിന് ഇടതടവില്ലാതെ ഇസ്ലാമിക ആധ്യാത്മിക നവോത്ഥാനത്തിന്റെ നിറച്ചാർത്തുപകരാർ ലോകത്തെവിടെയും അള്ള നൽകാത്ത മഹാഭാഗ്യമാണ്. കേരളത്തിലെ മഹത്തുക്കളായ സദാത്തുക്കളും അലിമീങ്ങളും അവർക്ക് പിന്നിൽ ആത്മാർത്ഥതയോടെ ദീർഘകാലം ഇസ്സത്തോടെ ഇഫത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ദീനിന് ഖിദ്മത്തെടുക്കാൻ അള്ളാഹു നമുക്കും ദുആ കൊണ്ട് കടപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ ദുആ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ മദ്രസയുടെയും സ്ഥാപനത്തിന്റെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ഈ ആ സ്ഥലം വാങ്ങുന്നതിനും അതുപോലെ തന്നെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനും വലിയ സംഖ്യ തന്നുകൊണ്ട് സഹായിച്ച രണ്ട് പ്രധാന വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അവർ കച്ചവടത്തിലൊക്കെ പറക്കത്തുണ്ടാവാൻ ദുആ ചെയ്യാൻ തങ്ങൾ